മുടി കൊഴിച്ചിലുള്ളവർക്കും മുടിയുടെ ഉള്ള് കുറവുള്ളവർക്കും വേണ്ടി നമുക്ക് അടിപൊളിയായിട്ട് ഒരു എണ്ണ കാച്ചാം. അതിനു വേണ്ടി നമുക്ക് 10-12 ചെമ്പരത്തി പൂവ് എടുക്കാം. ഒരു പിടി മൈലാഞ്ചി, കുറച്ച് തുളസിയില, ആവശ്യത്തിന് പനിക്കൂർക്ക, സാധാരണ വലിയ കറ്റാർവാഴ പോലെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെറുത് ഇവിടെ ചെറുതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് 4 എണ്ണം എടുക്കുന്നത്. ഇനി നമുക്ക് കയ്യോന്നി എടുക്കാം. അത് കൂടുതൽ കിട്ടുകയാണെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം, അത് വളരെ നല്ലതാണ്. ഒരു 10 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില, നമ്മൾ പിച്ചി വെച്ച 12 ചെമ്പരത്തി, ഒരു പിടി മൈലാഞ്ചി, ഒരു പിടി കറിവേപ്പില, ഒരു പിടി ചുവന്ന തുളസി, ഒരു പിടി കൈതോന്നി, പനിക്കൂർക്ക, അതൊക്കെ ആവശ്യത്തിന് അവരവരുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഒരു 10-25 ഉള്ളി, എത്ര എണ്ണ കാച്ചുന്നോ അതനുസരിച്ച് ചേർക്കാം. ഞാൻ 2 കിലോ എണ്ണയാണ് കാച്ചുന്നത്, അതുകൊണ്ടാണ് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉലുവ, ഒരു പിടി ഉലുവയാണ് ഞാൻ ചേർക്കുന്നത്. കറ്റാർവാഴപ്പോള ഇതിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ആട്ടിയെടുക്കണം. ഇത് നമുക്കൊന്ന് ആട്ടിയെടുക്കാം. ഇതൊരു പേസ്റ്റ് വരുവാക്കിയെടുക്കാം. ഇത് കരിഞ്ജീരകം, ഇത് വേമ്പാട, ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. കരിഞ്ജീരകവും വേമ്പാടയും പൊടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഈ പേസ്റ്റിലേക്ക് അങ്ങ് ചേർക്കാം. ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. നമ്മൾ ഉരുളി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാവട്ടെ. ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കാം. 2 കിലോ എണ്ണ ഉരുളിയിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന സാധനം ആഡ് ചെയ്യുക. എണ്ണ ചൂടാകുന്നതിന് മുമ്പ് തന്നെ ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. എണ്ണ ചൂടാവുന്നതിന് മുമ്പ് ഇത് നല്ലതുപോലെ ഇളക്കി ഇതിനോട്ട് യോജിപ്പിക്കണം. എണ്ണ ചൂടാവുന്നതിന് മുമ്പ് നല്ലതുപോലെ ഇളക്കി ചേർക്കണം. നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എണ്ണയ്ക്ക് നല്ല നിറമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ഇതേവരെ മൂത്തിട്ടില്ല. നല്ലപോലെ മൂത്തതിന് ശേഷമേ എണ്ണ പാകമാകുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുകയാണ്. എണ്ണ ഒരുവിധം ആയിട്ടുണ്ട്, പക്ഷേ ഇപ്പം അത് മാറുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. താരൻ മാറാനും മുടി നല്ലപോലെ വളരാനും എണ്ണ നല്ലതാണ്.
എണ്ണ പാകം ആറായിട്ടുണ്ട്. കളറൊക്കെ തണ്ട് മാറി വരുന്നു, നല്ല മണം വരുന്ന എണ്ണയുടെ. പക്ഷെ പുപ്പാത മാറുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടോ, ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചക്കറി പൂരം ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ചൊക്കെ പച്ചക്കറി പൂരം ആഡ് ചെയ്യുക. അതെയൊക്കെ പറ്റി നല്ല പാകമായിട്ടുണ്ട് എണ്ണ. എണ്ണയുടെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇത് അരിച്ച് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമുക്കിനി എണ്ണ അരിച്ചെടുക്കാം. നല്ല പാകമായതുകൊണ്ടാണ് എണ്ണ കറക്റ്റായിട്ട് വീഴുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി എണ്ണയും കൂടി അരിച്ചെടുക്കാം. എണ്ണ തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് പകർന്നു വയ്ക്കുകയാണ്. ഇനി ഇത് ആവശ്യത്തിന് മാറ്റി ചെറിയ കുപ്പിയിലേക്ക് ഒഴിച്ച് ഉപയോഗിക്കാം.